السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، وريبلك إلى سؤال جواب لك. إرناغولتنا محمد شافي جودي تطلع جوديم. ما سبربي بسيطة. وتكايتشا راديسي كايتشا. يعني اثنين بيتشانغال وند. اثنين بيتشانا كارك. راماني كمايا تليب غلو. بانديدن مارد. بينبالين غلو موندن. اثنين كوتريم وادي كدي. هذا إدل إرتوم كوردل برمانة تود يوجتين الكندد. يا دانا. يا دانا. മുഹമ്മദ് ഷാഫിയുടെ ചോദ്യം. ഈ വിഷയത്തിൽ പല പ്രഭാഷണങ്ങളും നേരത്തെ നടത്തിയിട്ടുള്ളത് കൊണ്ട് വിശദമായ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. രണ്ട് വീക്ഷണമുണ്ട് എന്നത് ശരിയാണ്. ഏത് വീക്ഷണത്തിനാണ് പ്രമാണത്തിന്റെ പിൻബലമുള്ളത് എന്ന് പരിശോധിച്ചാൽ ഒറ്റക്കാഴ്ച എന്നതാണ് പ്രമാണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ ഫമൻ ഷഹിദ മിൻകും മുശ്ശഹ്റഫൽ യസുംഹു. ഈ ആയത്തിന് അമാനി മൗലവി നൽകിയിട്ടുള്ള പരിഭാഷ, നിങ്ങളിൽ ആർ ആ മാസത്തിൽ ഹാജർ ഉണ്ടായോ അവൻ അതിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. അതായത് റമദാൻ മാസത്തിൽ ഹാജർ ഉള്ളവൻ നോമ്പ് നിൽക്കണം എന്നാണ്. നിങ്ങൾ ആരെങ്കിലും റമദാൻ മാസം കണ്ടാൽ നോമ്പ് നിൽക്കണം എന്നല്ല. അതായത് റമദാൻ മാസത്തിൽ ജീവനോടെ ബുദ്ധിയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ അവൻ നോമ്പ് നിൽക്കണം എന്നാണ് ഈ ആയത്തിന്റെ കൽപ്പന. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ വ്യാഖ്യാനത്തിലും അതുപോലെ തന്നെ പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയും കൂടി പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ വ്യാഖ്യാനം, നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അമാനി മൗലവി ഹാജറുണ്ടായോ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ സന്നിഹിതരായോ, അതായത് റമദാൻ മാസത്തിൽ ആര് ഹാജറുണ്ടോ അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ടോ അവർ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് മാസം കണ്ടവർ നോമ്പ് നോറ്റാൽ മതിയെന്നല്ല, മറിച്ച് റമദാൻ മാസമായി എന്ന വിവരം കിട്ടിയവരൊക്കെ നോമ്പ് നോൽക്കണമെന്നാണ്. അത് എങ്ങനെ എന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓരോ നാട്ടുകാർ കണ്ട വിവരം കിട്ടിയാൽ എന്നല്ല, നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തോട് മൊത്തത്തിലാണ്. ഇബ്നുൽ അറബി അദ്ദേഹത്തിന്റെ അൽഅഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതേ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മാസം കാണണം എന്നതിൽ തർക്കമില്ല. കണ്ടവൻ മാത്രമല്ല അതിനെ സംബന്ധിച്ച വിവരം കിട്ടിയവനും ഫയൽസമുഹു അസൗമു, അവന് നോമ്പ് നിർബന്ധമാകും. കാരണം കാഴ്ച എന്നത് ഏതാനും സെക്കൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കാണണം എന്ന ഒരു നിബന്ധന വെക്കുകയാണെങ്കിൽ നോമ്പ് എന്ന സംഗതി തന്നെ ഇല്ലാതായിത്തീരും. കാരണം അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാണുക എന്നത് ഒരു കാരണമാണ് നോമ്പ് നിർബന്ധമാകാൻ, കണ്ട വിവരം കിട്ടുക എന്നത് മറ്റൊരു കാരണമാണ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണുക എന്നത് സാധ്യമല്ല, കണ്ട വിവരം കിട്ടിയാൽ. അപ്പൊ ഇവിടെ ആര് എന്നില്ല, മാസം കണ്ടു എന്ന വിവരം ലോകത്ത് ആർക്ക് കിട്ടുന്നുവോ അവർ നോമ്പനുഷ്ഠിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് സൂമു ലിറുഇയതിഹി വഅഫ്തിറു ലിറുഇയതിഹി, നിങ്ങൾ കണ്ടാൽ നോൽക്കുക, നിങ്ങൾ കണ്ടാൽ നോമ്പ് മുറിക്കുക. ഇവിടെ നിങ്ങൾ എന്നത് മക്കാരോടോ മദീനക്കാരോടോ സൗദി അറേബ്യയിലുള്ളവരോടോ അല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയമായി വേർതിരിക്കപ്പെട്ട ഏതെങ്കിലും അതിർവരമ്പുകൾക്കുള്ളിലുള്ളവരോടോ സ്റ്റേറ്റിലുള്ളവരോടോ ഭൂഖണ്ഡത്തിലുള്ളവരോടോ അല്ല, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടുമാണ്. ഈ കൽപ്പന പൊതുവാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ തെളിവ് ലാ തസൂമു ഹത്താ തറൌ അൽ ഹിലാല, മാസം കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്, മാസം കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് മുറിക്കരുത്. അപ്പൊ കാണണം, കണ്ടാൽ നോൽക്കണം, കണ്ടാൽ മുറിക്കണം. ഇതും ഏതെങ്കിലും ഒരു നാട്ടുകാരോടല്ല, അങ്ങനെ നബി ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ നബിയൊട്ട് പ്രാവർത്തികമാക്കിയിട്ടുമില്ല, മറിച്ച് എവിടെ കണ്ടാലും സ്വീകരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിശേഷം സ്ഥിരീകരിക്കാം. ഇത് ആണ് ശരി എന്നത് ഒരുപാട് പണ്ഡിതന്മാർ, ഇത് ആമമായ പ്രയോഗമാണ്, രാഷ്ട്രങ്ങളുടെയോ സ്റ്റേറ്റിന്റെയോ അതിർവരമ്പുകൾക്കുള്ളിൽ കണക്കാക്കേണ്ടതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നാലാമത്തേത് യാത്രാ സംഘത്തിന്റെ ഹദീസ്, ഹദീസുർ റഖ്ബ്. ശവ്വാൽ മാസം റമദാൻ 29-ന് മാസം കണ്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസം പൂർത്തിയാക്കി നോമ്പ് നോറ്റു. 30-ാമത്തെ ദിവസം നോമ്പിന് അസറിന് ശേഷം ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ തലേന്ന് രാത്രി മാസം കണ്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ആ കണ്ട പിറവി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നോമ്പ് മുറിക്കാൻ അസറിന് ശേഷം ആവശ്യപ്പെടുന്നു. ഹദീസ് ഇവിടെ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഏത് നാട്ടുകാരാണ്, മത്തലായിന്റെ ഉള്ളിലാണോ പുറത്താണോ എവിടുന്ന് വന്നു എന്നൊന്ന ഒരു അന്വേഷണവും നബി നടത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 10-18 അല്ലെങ്കിൽ 20-ലധികം മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സമയം കഴിഞ്ഞതിന് ശേഷം ഒരു സംഘം വന്ന് പറയുന്ന മാസപ്പിറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിക്കുന്നു. ഇവിടെ മത്തലായിന്റെ ഉള്ളിലാണ് ഇത് എന്ന് ചില ആളുകൾ വാദിക്കുന്നു. വാദിക്കുന്ന ആളുകളാണ് തെളിവ് കൊണ്ടുവരേണ്ടത് മത്തലായിന്റെ ഉള്ളിലാണ്. ഇനി മത്തലായിന്റെ ഉള്ളിലും പുറത്തുമാകാൻ 40 കിലോമീറ്ററോ 60 കിലോമീറ്ററോ യാത്ര ചെയ്യേണ്ട
ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. മത്തല എന്ന് പറയുന്നത് ഒരു മീറ്ററിന്റെയും ഉള്ളിൽ അത്ര ചെറിയ അളവിൽ മത്തല വ്യത്യാസപ്പെടാം. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ മത്തല ഉണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെ ആ കാര്യം അംഗീകരിക്കുന്നവരാണ്. ഭൂമിയിലെ ദൂരപരിധിയല്ല മത്തല കണക്കാക്കുന്നത്, അങ്ങനെ നബി ചോദിച്ചതുമില്ല. അഞ്ചാമത്തേത്, റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് മുഹറം 10 ആശൂറ നോമ്പ് നിർബന്ധമായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മുഹറം 10 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് വിളംബരം ചെയ്യാൻ വേണ്ടി അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അവൻ ഈ അറിയിപ്പ് കിട്ടുന്നതിന്റെ ബാക്കി ദിവസം നോമ്പ് നോൽക്കട്ടെ. ഇനി ഭക്ഷണം കഴിക്കാത്തവൻ അവൻ നോമ്പ് നോൽക്കട്ടെ. ഇന്ന് ആശൂറ ദിവസമാകുന്നു. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച 2007 നമ്പർ ഹദീസ്. ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഹറം മാസത്തിന്റെ 10 ദിവസം നോമ്പ് നോൽക്കണമെങ്കിൽ 10 മുമ്പ് ഉദിച്ച ചന്ദ്രനാണ്. 10 വരെ അല്ലെങ്കിൽ 9 വരെ വിവരം കിട്ടിയില്ല, 10 ആണ് മാസം കണ്ടു എന്ന വിവരം കിട്ടുന്നത്. 10 കഴിഞ്ഞ് അത്രയും ദിവസമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസം കണ്ട വിവരമാരും പറഞ്ഞിട്ടില്ല. ഈ ആളുകൾ എവിടുന്ന് വന്നു, എങ്ങനെ വിവരം കിട്ടി എന്നറിയില്ല. ഒരു അറബി ഒന്നു പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. ഇവിടെയും മത്തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. കിട്ടിയ വിവരമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയാണ്. അതുവരെ ഭക്ഷണം കഴിച്ചവർ പോലും ബാക്കി സമയം നോമ്പ് നോൽക്കട്ടെ എന്ന്. ആറാമത്തേത്, ഇന്ന് ആളുകൾ പറയുന്ന മത്തലൾ എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. മത്തലൾ എന്നത് ഒരു യാഥാർത്ഥ്യമല്ല, അത് മതപരമായി നിർണയിക്കപ്പെട്ടതല്ല, ഭൗതികമായി നിർണയിക്കപ്പെട്ടതല്ല എന്ന് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ട് എന്ന് വാദിച്ചാൽ തന്നെ, അംഗീകരിച്ചാൽ തന്നെ, മത്തലൾ ഉദയസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് കണക്കാക്കപ്പെടുന്നത് കേരളത്തിനൊരു മത്തലൾ, തമിഴ്നാടിനൊരു മത്തലൾ, കർണാടകക്കൊരു മത്തലൾ, ആന്ധ്രക്കൊരു മത്തലൾ, നോർത്ത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും മത്തലൾ, ഇനി രാജ്യമെടുത്താൽ ഇന്ത്യക്കൊരു മത്തലൾ, ശ്രീലങ്കക്കൊരു മത്തലൾ, ബംഗ്ലാദേശ് മത്തലൾ, പാകിസ്ഥാനൊരു മത്തലൾ, സൗദി അറേബ്യക്കൊരു മത്തലൾ, അമേരിക്കക്കൊരു മത്തലൾ, യൂറോപ്പിനൊരു മത്തലൾ, റഷ്യക്കൊരു മത്തലൾ, ഇങ്ങനെയാണ്. അങ്ങനെ രാജ്യത്തിന്റെ അതിർത്തികൾ എന്നുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇങ്ങനെ അതിർത്തി തിരിച്ച രാഷ്ട്രങ്ങൾ ഇന്നുള്ളതുപോലെ ഉണ്ടായിരുന്നുവോ? ആണെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി നോക്കി, ഭൂപടം നോക്കി സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണോ ചന്ദ്രൻ? ഭൂമിയിലെ രാഷ്ട്രത്തിന്റെ അതിർത്തി അനുസരിച്ചാണോ ചന്ദ്രന്റെ ഉദയസ്ഥാനം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്? ആണെന്ന് അല്പം വെളിവുള്ള ആരും പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്ന മത്തലൾ വാദം ധനി വങ്കത്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവാണ് ചന്ദ്രന് മനാസിലുകൾ നിർണയിച്ചത്, അള്ളാഹു പറയുന്നു. അത് ഭൂമിയിലെ രാഷ്ട്രീയ അതിർവരമ്പുകൾ നോക്കിയല്ല, മാപ്പ് നോക്കിയല്ല ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്ന മത്തലൾ വാദത്തിന് യാതൊരു ന്യായവുമില്ല എന്ന് ഈ 6 തെളിവുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഭൂരിപക്ഷ പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, അതിനു പുറമെ ഷാഫിഈ മദ്ഹബിലെ ഒരു വിഭാഗം ആളുകൾ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മത്തലൾ പരിഗണിക്കേണ്ടതില്ല, കാഴ്ച എല്ലാവർക്കും പൊതുവിലാണ്, ലോകത്ത് ആര് കണ്ടാലും ലോകത്ത് വിവരം കിട്ടിയ എല്ലാ ആളുകൾക്കും അത് ബാധകമാണ് എന്നതാണ്. എന്നാൽ ചില ആളുകൾ പറയും, ഈ അടുത്തും ചില മുസ്ലിയാക്കന്മാരുടെയും മൗലവിമാരുടെയും ഒക്കെ പ്രഭാഷണങ്ങളിൽ കേൾക്കാൻ സാധിച്ചു, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം മത്തലൾ പരിഗണിക്കണമെന്നതാണ്. അത് അവനവന്റെ മനസ്സിന്റെ സുഖത്തിനു വേണ്ടി ചൊറിച്ചിൽ മാറാൻ പറയുക എന്നതല്ലാതെ വാസ്തവമായി യാതൊരു ബന്ധവും അതിനില്ല. അതുപോലെ തന്നെ ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രയോഗമാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഒറ്റക്കാഴ്ച മതി എന്ന അഭിപ്രായക്കാരാണ്. ഫത്വ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാലൽ അക്തറൂന അൽ ഖൗലു ഹുവ ഖൗലു മൻ ഖാല ബിൽ ഉമൂം ലിഅന്നൽ അദില്ല ആമ്മ ലിഅന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു വൽ ഖിതാബു ലിൽ ഉമ്മ. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പൊതുവായ കൽപ്പനയാണ്, തെളിവുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. സൂമു നിങ്ങൾ നോൽക്കുക എന്ന് പറഞ്ഞാൽ അത് മദീനക്കാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ അല്ല, മറിച്ച് അൽ ഖിതാബു ലിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിനോടാണ്. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദ് സാബിഖ് അദ്ദേഹത്തിന്റെ ഫിഖ്ഹു സുന്നയിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീക്ഷണം മറിച്ചാണ്, പക്ഷെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. ഈ അഭിപ്രായത്തെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തമാമുൽ മിന്നയിൽ സത്യപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മദ്ഹബുൽ ജംഹൂരി അന്നഹു ലാ ഇബ്രത ബിഖ്തിലാഫിൽ മതാലി ലി ഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അതായത് നിങ്ങൾ കണ്ടാൽ നോക്കുക, കണ്ടാൽ മുറിക്കുക എന്ന ഹദീസിന്റെ പൊതുവായ അർത്ഥപ്രകാരം മത്തലൾ പരിഗണിക്കണം എന്നതിന് യാതൊരു പരിഗണനയും നൽകേണ്ടതില്ല എന്നതാണ് മദ്ഹബുൽ ജംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണം എന്ന് ഷെയ്ഖ് അൽബാനി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും.
ഇത് ഈ രണ്ട് മൂന്ന് ആളുകളിൽ മാത്രം ഒടുങ്ങുന്നതല്ല, പല പണ്ഡിതന്മാർ മറിച്ച അഭിപ്രായമുള്ളവർ പോലും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണം മത്തലെ പരിഗണിക്കേണ്ടതില്ല, മാസം കണ്ടാൽ നോൽക്കുക കണ്ടാൽ മുറിക്കുക എന്നത് ഒരു നാട്ടുകാരോടല്ല ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പണ്ടത് നടപ്പിലായില്ല? നബി മക്കയിൽ നിന്ന് മദീനത്തിലേക്ക് ആളയച്ചിരുന്നോ മദീനയിൽ നിന്ന് മക്കത്തേക്ക് ആളയച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചില കുറിപ്പുകളും ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അന്ന് അതേ സാധ്യമായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല. പോയി വന്ന് വിവരം പറയണമെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി തിരിച്ചു വരാൻ 16 ദിവസം പിടിക്കും. അപ്പൊ നോമ്പ് പകുതി കഴിഞ്ഞു പോകും, പെരുന്നാൾ കഴിഞ്ഞ് 16 ദിവസം കഴിയും. അപ്പൊ അത് സാധ്യമല്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയില്ല. എന്നാൽ അന്ന് സാധ്യമായ നിലക്ക് മുകളിൽ പറഞ്ഞ ഹദീസുകൾ ചൊവ്വാലിന്റെയും അതുപോലെ തന്നെ മുഹറത്തിന്റെയും മാസപ്പിറവി, അതിർവരമ്പുകളോ ദേശമോ എവിടെ നിന്ന് വന്നുവെന്നോ ദൂരപരിധിയോ ഒന്നും പരിഗണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എന്നതുമാണ് ശരി. ഇതിനപ്പുറത്ത് മത്തലെ പരിഗണിക്കണം എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരേ ഒരു തെളിവായി അവർ കൊണ്ടുവരുന്നത് ഖുറൈബിന്റെ ഹദീസാണ്. ഖുറൈബിന്റെ ഹദീസും ഷാമിൽ കണ്ട മാസപ്പിറവി മദീനയിൽ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ്. അതിൽ ആ ഹദീസിൽ ഹാക്കദ അമറണ റസൂലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇങ്ങനെയാണ് കൽപ്പിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നതല്ലാതെ, ഇങ്ങനെയാണ് കൽപ്പിച്ചത് എന്നത് ഓരോ നാടിനും ഓരോ കാഴ്ചയുണ്ട് എന്ന് നബി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പറയുന്ന ആളുകൾ നബിയുടെ പേരിൽ കളവ് പറയുന്നവരാണ് എന്ന് നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് സംബന്ധിച്ച് പണ്ഡിതന്മാർ എന്താണ് വിശദീകരിക്കുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ നിങ്ങൾ മാസം കണ്ടാൽ നോൽക്കുക മാസം കണ്ടാൽ മുറിക്കുക എന്ന ഹദീസ് പൊതുവല്ല, അത് പ്രത്യേകമായ അർത്ഥത്തിൽ ഓരോ നാട്ടുകാരും കണ്ടാൽ നോറ്റാൽ മതി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. എന്റെ വാചകമല്ല, ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കുക, ഇബ്നു അബ്ബാസ് വ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഈ വാചകത്തിന്റെ അവസാനത്തിൽ വീണ്ടും പറയുന്നത് കാണാം, വഹാദ ഫിഖ് ഇബ്നു അബ്ബാസിൻ, ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖാൻ, അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അപ്പോ അദ്ദേഹം മനസ്സിലാക്കിയ ആ കാര്യമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതല്ല മുകളിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളുമാണോ? അത് ഖണ്ഡിതമായ സംശയരഹിതമായ നസ്സുകളാണ്. ഇത് വ്യാഖ്യാന സാധ്യതയുള്ള ഒരു പ്രയോഗം മാത്രമാണ്. ഇങ്ങനെയാണ് നബി കൽപ്പിച്ചത് എങ്ങനെ എന്ന് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചിട്ടുമില്ല. രണ്ട്, സുനനു അബൂദാവൂദിന്റെ ഷർഹിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, അദ്ദേഹം മൂന്നാം വാള്യം 268-ാമത്തെ പേജിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനം രണ്ടിനും സാധ്യതയുള്ളതാണ്. എങ്ങനെ പറഞ്ഞു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന നിലക്ക്, അതുകൊണ്ട് തന്നെ ഫലൈസ ബി വാലിഹിൻ ഫി അന്ന ഹുനാക നസ്സൻ അല അന്ന കുല്ല അഹ്ലി ബലദിൻ ലഹും റുഇയതുഹും, ഓരോ നാട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം കാഴ്ചയുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ഒരു രേഖയും ഇവിടെ കൃത്യമായി വ്യക്തമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാകുന്നു. ഇത് ഒറ്റക്കാഴ്ചയാണോ അല്ല പ്രാദേശിക കാഴ്ചയാണോ? ഏറ്റവും ശരിയായി ഉത്തമമായി കാണുന്നത് മാ അശർത്തു ഇലൈഹി, ഞാൻ മുകളിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ പറയുന്നത് ഒറ്റക്കാഴ്ച എന്നതാണ്. അപ്പോ ഒറ്റക്കാഴ്ചയാണ് തെളിവിനോട് യോജിച്ചത്. ഇബ്നു അബ്ബാസിന്റെ വാചകം വ്യക്തമല്ല, അത് രണ്ടിനും സാധ്യതയുള്ളതാണ്. മൂന്ന്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഇതേ കാര്യം വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വ്യക്തമല്ല, അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നത് വബഖിയ ഹദീസു അബി ഹുറൈറ വഗൈരിഹി അലാ ഉമൂമിഹി യഷ്മലു കുല്ലമൻ ബലാഹു റുയ്യത്തുൽ ഹിലാലി ഫി അയ്യി ബലദിൻ ഔ ഇഖ്ലീമിൻ മിൻ ഗൈരി തഹ്ദീദി മസാഫത്തിൻ അസ്ലൻ, ദൂരപരിധികൾ നിർണയിക്കാതെ ഏത് നാട്ടിലോ ഏത് ഭൂഖണ്ഡത്തിലോ ആയിരുന്നാലും മാസം കണ്ടു എന്ന വിവരം ആർക്ക് കിട്ടുന്നുവോ അവർക്കൊക്കെ ഇത് വ്യാപകമാണ് എന്നതാണ് ഇബ്നു അബ്ബാസിന്റെ ഈ വ്യാഖ്യാനത്തിന് പഴുതുള്ള വ്യക്തമല്ലാത്ത ഹദീസ് മാറ്റി നിർത്തി അല്ലെങ്കിൽ വാക്ക് മാറ്റി നിർത്തിയാൽ അബൂഹുറയുടെയും മറ്റുള്ളവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഖണ്ഡിതമായ ഹദീസുകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഖുറൈബിന്റെ ഈ വ്യക്തമല്ലാത്ത വാക്കിന്റെ പിന്നാലെ പോകണമോ ഖണ്ഡിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പിന്നാലെ പോകണമോ? ഇനി ഇമാം ഷൗക്കാനി നൈലുൽ അവ്താർ നാലാം വാള്യം 267-ാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഇവിടെ ഇബ്നു അബ്ബാസിന്റെ വാക്കിനല്ല, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിലല്ല, അദ്ദേഹം മനസ്സിലാക്കിയതിലുമല്ല തെളിവുള്ളത്, മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റ് സഹാബികളിൽ നിന്നും നബിയിലേക്ക് ചേർത്ത് പറയപ്പെട്ട ഹദീസിലാണ് ഹുജ്ജത്തുള്ളത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അഭിപ്രായമാണോ സ്വീകരിക്കേണ്ടത്? അതല്ല, വ്യക്തമായ നബിയിലേക്ക് ചേർത്ത് പറയപ്പെട്ട നിങ്ങൾ കണ്ടാൽ നോക്കുക മുറിക്കുക എന്ന ഖണ്ഡിതമായ ഹദീസാണോ? അപ്പോ വളരെ വ്യക്തമാണ്, നബിയുടെ കൽപ്പനയാണ് സ്വീകരിക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫഹ്മല്ല, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമല്ല. തുടർന്ന് ഷൗക്കാനി വിശദീകരിക്കുന്നു, അൽ അംറുൽ കാഇൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഖ്റജ ഷൈഖാനി വഗൈറുഹുമാ ബിൽ ലഫ്ളി ലാ തസൂമ
സൂമു ഹത്താ തറവുൽ ഹിലാൽ വലാ തുഫ്തിറു ഹത്താ തറവു, കണ്ടാൽ നിൽക്കുക കണ്ടാൽ മുറിക്കുക എന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള കൽപ്പനയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന്. ഇത് ഏതെങ്കിലും ഒരു നാട്ടുകാരോടോ രാജ്യക്കാരോടോ വേറിട്ട് മാറി നിന്ന് നോമ്പ് നോൽക്കാനല്ല, മറിച്ച് അത് മാസം ഒരു പ്രദേശത്തുകാരൻ കണ്ടാൽ നോമ്പ് നോൽക്കണം എന്ന് തെളിവുടിക്കുന്നതിനേക്കാൾ അടുത്തു നിൽക്കുന്നത് ആര് കണ്ടാലും നോമ്പ് നിൽക്കണം എന്നതാണ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷൗക്കാനി റഹിമഹുല്ല വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിന്റെ അർ റൗളത്തുൻ നബിയ്യ എന്ന പുസ്തകത്തിന്റെ ഒന്നാം വള്ളിയും 218-ാമത്തെ പേജിൽ പറയുന്നു, ലം യുസർഹ് ഇബ്നു അബ്ബാസ് ബി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറഹും ബി അല്ലാ യഅമലു ബി റുയ്യത്തി ഗൈരിഹിം മിൻ അഹ്ലിൽ അഖ്താർ, വേറെ ഏതെങ്കിലും ഭൂപ്രദേശത്തെ ഭൂഖണ്ഡത്തിലെ ആളുകളുടെ കാഴ്ച കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല, അതനുസരിച്ച് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ വ്യക്തമാക്കിയിട്ടില്ല, മറിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് മാസം കാണുക അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നതാണ് അവിടെ ഷാമിലെ മാസപ്പിറവിയെ സംബന്ധിച്ച് മദീനക്കാരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് തന്നെ ഓരോ നാട്ടിലും കാഴ്ചയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ധാരണയനുസരിച്ചാൽ, അതാണ് ഹദീസ് അനുസരിച്ച് എന്നല്ല, നബിന്റെ വാക്കനുസരിച്ചെന്നല്ല, സിദ്ദീഖ് ഹസൻ ഖാൻ പറയുന്നത് ഇബ്നു അബ്ബാസിന്റെ ധാരണയനുസരിച്ച് അദ്ദേഹം ധരിച്ചത് അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് മറ്റും പറഞ്ഞതുപോലെ വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ ഫഹ്മാണ് അല്ലെങ്കിൽ ലന്നാണ്. എന്നാൽ ഈ ലന്ന്, ഇബ്നു അബ്ബാസിന്റെ ഈ ലന്ന്, ഈ ഫിഖ്, ഈ ഫഹ്മ്, ഈ ഇജ്തിഹാദ് വഹാദ ഖതഉൻ ഫിൽ ഇസ്തിദ്ലാൽ, തെളിവുപിടിക്കുന്നതിൽ സംഭവിച്ച പിഴവാകുന്നു. ഔഖഅ അന്നാസ ഫിൽ ഖബ്തി വൽ ഖലതി ഹത്താ തഫറഖു ഫിദാലിക അലാ തമാനി മദായ, 8 വിഭാഗക്കാരായി മുസ്ലിം സമൂഹം ഭിന്നിക്കുവോളം മുസ്ലിം സമൂഹത്തെ ആശയക്കുഴപ്പത്തിലും അതുപോലെ തന്നെ തപ്പിത്തടഞ്ഞ് നടക്കുന്നതിലും ഈ ഒരു തെളിവുപിടിക്കലിൽ വന്ന പിഴവ് ആളുകളെ പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ച ഈ തെളിവുപിടിച്ചതിലുണ്ടായ പിഴവാണ് മുസ്ലിം ലോകത്തെ ഇന്നത്തെ രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമെന്നാണ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറ്റക്കാരനാക്കേണ്ടതില്ല, അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ഫഹ്മിൽ തെറ്റുപറ്റി അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിൽ തെറ്റുപറ്റി, അദ്ദേഹം നടത്തിയ ഇജ്തിഹാദിൽ തെറ്റുപറ്റിയാലും കുറ്റക്കാരനല്ല, ഒരു കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഇബ്നു അബ്ബാസിനെ കുറ്റം പറഞ്ഞു എന്നാരും വിചാരിക്കരുത്. ഞാൻ എന്റെ വകയായി പറഞ്ഞതല്ല, പണ്ഡിതന്മാർ ഉദ്ധരിച്ച വാചകങ്ങൾ പറഞ്ഞതാണ്. ഇനി ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ തന്നെ ഈ കാര്യം, അങ്ങനെയാണെങ്കിലും നമ്മുടെ മദ്ഹബിൽ ചില ആളുകൾ ഒറ്റക്കാഴ്ച മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവിയുടെ അഭിപ്രായം മറിച്ചാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഒരുപാട് അരഡസനിലധികം തെളിവുകൾ അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ട സർവ ഹദീസുകളും നബിയിൽ നിന്ന് വന്നത് ഒറ്റക്കാഴ്ച മതി, അവിടെ രാഷ്ട്രമോ ഭൂഖണ്ഡമോ അല്ലെങ്കിൽ അതിർവരമ്പുകളോ ജില്ലകളോ പഞ്ചായത്തുകളോ വാർഡുകളോ വില്ലേജുകളോ തിരിച്ചല്ല, മറിച്ച് ഒറ്റക്കാഴ്ച മതി എന്നതിനാണ്. മറിച്ച് ഓരോ നാട്ടിലും കാഴ്ചയുണ്ട് എന്നത് വെറും വ്യാഖ്യാനമോ ഇജ്തിഹാദോ ഫഹുമോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത കാര്യങ്ങളോ ആണ് എന്ന് പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത ഖണ്ഡിതമായ നബിയുടെ വാക്കുകളും നബി പ്രാവർത്തികമാക്കിയ കാര്യങ്ങളും സ്വീകരിക്കണമോ? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം മാറ്റി നിർത്തി സ്വന്തമായ ഒരു വീക്ഷണത്തിന് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിനെയാണോ സ്വീകരിക്കേണ്ടത്? ആ വാക്ക് സ്വീകരിച്ചു പോകുമ്പോൾ ഖണ്ഡിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും ഹദീസുകളെയും നാം മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഈ വാദമുന്നയിക്കുന്ന അവതവന്റെ മനസ്സിന്റെ ചൊറിച്ചിൽ മാറാൻ വേണ്ടി പറയുന്ന ആളുകൾ പരിശോധിക്കേണ്ടതാണ് എന്നാണ് നേരെ ചിന്തിക്കുന്ന ആളുകളോട് പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഒരു നല്ല ഭാവിയിലേക്ക്